മിനിമം ജലം മാത്രം ഉപയോഗിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിച്ച വാട്ടർ അതോറിറ്റി. ബി പി എൽ വിഭാഗത്തിൽ വരുന്ന ഉപഭോക്താക്കളുടെ ആനുകൂല്യമാണ് 5 മാസമായി നഷ്ടപ്പെട്ടിരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനെടുത്ത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർ 1 മാസത്തിൽ 15 കിലോ ലിറ്റർ താഴെ മാത്രം വെള്ളമേ ഉപയോഗിക്കുന്നുള്ളൂവെങ്കിൽ അത് പൂർണ്ണമായും സൗജന്യമാണ്. ഇവർ ബില്ലടക്കേണ്ടതില്ല. എന്നാൽ എല്ലാ വർഷവും ബി പി എൽ ഉപഭോക്താക്കൾ അവരുടെ അവകാശം തെളിയിക്കുന്ന വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം വരെ വാട്ടർ അതോറിറ്റി ഓഫീസുകളിൽ നേരിട്ട് ചെന്നായിരുന്നു ഇവ അപ്ഡേറ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ വിവരങ്ങൾ ഓൺലൈനായി നൽകണമെന്ന് വാട്ടർ അതോറിറ്റി നിർദ്ദേശിക്കുകയായിരുന്നു. അക്ഷയ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ സഹായത്തോടെ ജനുവരിയിൽ തന്നെ ബി പി എൽ ഉപഭോക്താക്കൾ അവരുടെ അവകാശം തെളിയിക്കുന്ന വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തെങ്കിലും അവർക്കും ബിൽ വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുമൂലം സൗജന്യമായി ലഭിക്കേണ്ട കുടിവെള്ളത്തിന് ജനുവരി മുതൽ ഏപ്രിൽ വരെ പണം കൊടുക്കേണ്ട സാഹചര്യമാണ്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഉപഭോക്താക്കളാണിവർ. സംസ്ഥാനത്താകെയുള്ള ബി പി എൽ ഉപഭോക്താക്കൾ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. അധികൃതരുടെ അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ ഇവരെല്ലാം 4 മാസത്തെ ബിൽ അടയ്ക്കേണ്ട അവസ്ഥയാണ്. എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ കാരണം വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറയുന്നത്. എത്രയും വേഗം പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതേസമയം ഈ അടുത്ത് ജല അതോറിറ്റി വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശം രൂക്ഷമായതോടെ പണം കൊടുത്ത് വെള്ളം വാങ്ങുന്നവരുടെ എണ്ണവും കൂടി. 500 ലിറ്റർ വെള്ളത്തിന് 200 രൂപയാണ് ഈടാക്കുന്നത്. എത്തിക്കേണ്ട ദൂരം കൂടിയാൽ 300 രൂപ വരെയാകും. നഗരത്തിൻ്റെ വിവിധ ഭാഗത്ത് 10 പെട്ടി ഓട്ടോറിക്ഷകൾ ഈ രീതിയിൽ ജലവിതരണം തുടങ്ങി. ജല അതോറിറ്റിയുടെ പൈപ്പിൽ 2 മാസമായി ഉപ്പ് കലർന്ന വെള്ളമാണ് ലഭിക്കുന്നതെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. കിണറില്ലാത്ത വീട്ടുകാരും ഹോട്ടലുകാരുമാണ് ഇപ്പോൾ ടാങ്കർ വെള്ളത്തെ ആശ്രയിക്കുന്നത്. നഗരത്തോട് ചേർന്ന പല ഭാഗത്തും കിണർ ജലം ഉപയോഗശൂന്യമാണ്. ഇവിടങ്ങളിൽ പൈപ്പ് വെള്ളം മാത്രം ആശ്രയിക്കുന്ന വീട്ടുകാർ ഇപ്പോൾ ടാങ്കറുകളെ ആശ്രയിക്കുകയാണ്. വെള്ളത്തിൻ്റെ ശുദ്ധി ഉറപ്പുവരുത്തേണ്ടതുകൊണ്ട് ഏതെങ്കിലും കിണറിൽ നിന്നും വെള്ളമെടുത്ത് വിതരണം ചെയ്യാൻ ഓട്ടോക്കാർ തയ്യാറല്ല. ഇതുകാരണം പല വീടുകളിലും വെള്ളം കിട്ടുന്നില്ല. ഉപ്പിൻ്റെ അംശം കൂടി പമ്പിംഗ് സാമഗ്രികൾക്കും പൈപ്പിനും ദോഷമുണ്ടാക്കുന്നതുകൊണ്ട് വടകരയിലേക്ക് ഗുളികപ്പുഴയിൽ നിന്നുള്ള പമ്പിംഗ് സമയം കുറച്ചിരിക്കുകയാണ്. നേരത്തെ 24 മണിക്കൂർ നടത്തിയിരുന്ന പമ്പിംഗ് 6 മണിക്കൂറിൽ താഴെയാക്കി. ഇതോടെ ഉപ്പ് കലർന്ന ജലവിതരണവും ആഴ്ചയിൽ 2-3 ദിവസമാക്കി കുറച്ചിരിക്കുകയാണ്. ഉപ്പ് ഭീഷണി തുടങ്ങിയതോടെ നഗരത്തിലെ പല ഹോട്ടലുകളും ദൂരസ്ഥലങ്ങളിൽ നിന്ന് ടാങ്കറിലാക്കി ലോറിയിൽ വെള്ളം കൊണ്ടുവരികയാണ്. ഈ ഇനത്തിൽ മാത്രം ദിവസം 1000 രൂപ അധിക ചെലവ് വരുന്നുണ്ട്.